بِاللَّهِ الرَّحْمَنِ الرَّحِيمِ حَسْبِ رَبِّي جَلَّ اللَّهُ اللَّهُ هُوَ اللَّهُ مَا فِي قَلْبِي غَيْرُ اللَّهِ اللَّهُ هُوَ اللَّهُ حَسْبِ رَبِّي جَلَّ اللَّهُ اللَّهُ هُوَ اللَّهُ مَا فِي قَلْبِي غَيْرُ اللَّهِ اللَّهُ هُوَ اللَّهُ يَا رَسُولَ اللَّهِ يا رسول الله يا حبيب الله يا حبيب الله يا رسول الله يا رسول الله يا حبيب الله يا حبيب السلام بسم اللہ ما شاء اللہ کان بسم اللہ ما لم یشأ لم یکن ولا حول ولا قوة الا باللہ العلی العظیم ولا حول ولا قوة الا باللہ العلی العظیم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يجب الزرع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما صدق الله العظيم നമ്മിൽന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ മശായിഖുമാർ ഉസ്താദുമാർ ബന്ധു മിത്രാദികൾ പ്രസ്ഥാന ബന്ധുക്കൾ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും നമുക്ക് ഭക്ഷണം തന്നിട്ടുള്ളവർ സഹായിച്ചിട്ടുള്ളവർ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആദ്യമായി ഞാൻ ദുആ ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിന് തഖ്‌വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഞാൻ ഉപദേശിക്കുന്നു. അനുകരിക്കപ്പെടേണ്ട വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയം അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് അല്ല പതിറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്നതാണ് ഈ പ്രഭാഷണ പരമ്പരയും അതിൽ ഒന്നും രണ്ടും ദിവസം പലപ്പോഴും വിനീതനായ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഒരു 25 വർഷത്തോളമായിട്ടുണ്ടാകും
ഇതുപോലെ പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉഖ്രവിയായ ഇൽമ് പറയുക, പഠിക്കുക, പകർത്തുക, കേൾക്കുക, അതിന് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഹേതുകമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ മുസ്ലിമീങ്ങൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പമെങ്കിലും വിശ്വാസം ഹൃദയത്തിൽ ഉള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ കൂടുതൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് പല സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ചെയ്യുന്ന ത്വാഅത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമായത് അറിവ് പഠിക്കുക, പഠിപ്പിക്കുക, കേൾക്കുക, സംഘടിക്കുക, സംഘടിപ്പിക്കുക മുതലായവയാകും. അറിവ് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. പക്ഷേ എല്ലാ അറിവും പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമില്ല. ഓരോ സ്ത്രീയും പുരുഷനും ഏതൊരു വിഷയവുമായിട്ടാണോ ബന്ധപ്പെടുന്നത്, അത് കുറ്റമറ്റതായി തീരാൻ ആവശ്യമായ അറിവ് പഠിക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. അറിവില്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോകുന്ന ന്യൂനതകളും കുറവുകളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇളവ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൂടാ. ആവശ്യമായത് ഓരോരുത്തരും പഠിച്ചിരിക്കണം. പഠിക്കുവാൻ അവസരം കിട്ടാത്ത, സമയം കിട്ടാത്ത നവ മുസ്ലിമിന് അത് പഠിക്കാൻ അവസരം കിട്ടുന്നത് വരെ സംഭവിക്കുന്ന ന്യൂനതകൾ അറിവില്ലായ്മയുണ്ട്, പൊറുക്കപ്പെടും, ഇളവ് നൽകപ്പെടും എന്ന് മതം പറയുന്നുണ്ട്. താൻ ബന്ധപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് ചോദിച്ചു പഠിക്കുന്നതിന് ആവശ്യമായ പണ്ഡിതൻ തൻ്റെ പരിസരത്ത് എവിടെയുമില്ല. രാവിലെ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് വൈകിട്ട് തിരിച്ചെത്താൻ പറ്റുന്ന ദൂരത്തൊന്നും അതിനെക്കുറിച്ച് ചോദിച്ചു പഠിക്കാൻ പറ്റുന്നൊരു പണ്ഡിതനില്ല. അത്തരം ആളുകൾക്കും അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ന്യൂനതകളും വരായ്മകളും ഇളവ് ചെയ്യപ്പെടുന്നതാണ്. ഇത് രണ്ടുമല്ലാത്ത ഒരാൾക്കും അറിവില്ലായ്മ കൊണ്ട് അറിവില്ലാത്തതിൻ്റെ പേരിൽ സംഭവിക്കുന്നത് ന്യൂനതകൾക്ക് ഇളവ് നൽകപ്പെടുന്നതല്ല. കാരണം ഓരോരുത്തരും അറിവ് പഠിച്ചിരിക്കണം. മുസ്ലിമായ സ്ത്രീയും പുരുഷനും നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചിരിക്കണം. അത് എല്ലാവർക്കും നിർബന്ധമാണ്. വുദൂഇനെ കുറിച്ച് പഠിച്ചിരിക്കണം. അത് എല്ലാവർക്കും നിർബന്ധമാണ്. തയമ്മും ചെയ്യേണ്ടതെങ്ങനെയെന്ന് ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടതില്ല. മറിച്ച് സംഗതി വെച്ചാൽ ഒരാൾ പെട്ടെന്ന് വഴുതി വീണുപോയി, മുഖത്തോ അല്ലെങ്കിൽ കയ്യോ പൊട്ടിപ്പോയി, പൊട്ടിയ സ്ഥലത്ത് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു, വെള്ളം നനയ്ക്കാൻ പറ്റുന്നില്ല, വുളു ചെയ്യാൻ സാധിക്കുന്നില്ല, അപ്പോൾ പിന്നെ എന്തു ചെയ്യണം? അതിനാവശ്യമായ കാര്യം ആ സമയത്ത് അവൻ പഠിച്ചിരിക്കണം.
ഉദു പൂർത്തിയായി ചെയ്യാൻ സാധിക്കാത്തവൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഉദുവിൻ്റെ ബാക്കി ഭാഗങ്ങൾ എങ്ങനെയാണ് നികത്തേണ്ടത് എന്ന് ഒരാൾ നേരത്തെ പഠിച്ചിരുന്നില്ല, പഠിക്കൽ നിർബന്ധമുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അവനത് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. എനിക്കതറിയില്ല, ഞാനത് പഠിച്ചില്ല, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുകയില്ല. അവൻ തീർത്തും കുറ്റക്കാരനായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള നിസ്കാരങ്ങളിൽ നിന്ന് ഒരു നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ അതിൻ്റെ പേരിൽ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടും, ദുനിയാവിൽ വെച്ചും ശിക്ഷിക്കപ്പെടും. ആഖിറത്തിൽ വെച്ച് അള്ളാഹു അതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയാണെങ്കിൽ 80,000 കൊല്ലം നരകത്തിൽ കിടക്കേണ്ടി വരും. ഒരു നിസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിലാണത്. പതിവായി നിസ്കരിക്കുന്നവനാണ്, നിസ്കാരത്തിൽ ഉപേക്ഷ വരുത്താത്തവനാണ്. സംഗതി വശാൽ ഒരു നിസ്കാരം ഒരാളങ്ങനെ ഉപേക്ഷിച്ചു. അതിനാണ് ഈ പറയപ്പെട്ട 80,000 കൊല്ലം അള്ളാഹുവിൻ്റെ അടുത്ത് നരകത്തിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ആ തെറ്റു ചെയ്തതിന് ദുനിയാവിൽ തന്നെ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതെന്താ? അത് അടുത്ത നിസ്കാരം അവൻ അതിനേക്കാൾ അലംഭാവത്തിൽ ഉപേക്ഷിക്കും. അസർ വാങ്ക് വിളിക്കുന്നത് വരെ ഒരാൾ ദുഹർ നിസ്കരിച്ചില്ല. കാരണങ്ങളൊന്നുമില്ലാതെ അസർ അവൻ ഉപേക്ഷിച്ചതാണ്. എന്നാൽ അതിനുള്ള ശിക്ഷയാണ് അസർ നിസ്കാരം കൂടി അവൻ ഉപേക്ഷിക്കും. പിന്നെ നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് അവന് പ്രശ്നമായി തീരുകയില്ല. പലിശക്കുമേൽ പലിശ എന്നതുപോലെ നിരന്തരമായി ആ തെറ്റുകൾ അവനിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ടിരിക്കും. അത് ദുനിയാവിൽ അതിന് കിട്ടുന്ന ഒരു ശിക്ഷയാണ്. ഏതൊരു മനുഷ്യനും ഒരു തെറ്റ് ചെയ്യുന്നത് ആദ്യത്തെ തവണ മാത്രമാണ് അവന് അതിനോട് വെറുപ്പും പ്രയാസവും ഉണ്ടാവുക. ഒരിക്കൽ ആ തെറ്റ് ചെയ്താൽ പിന്നീട് അത് ആവർത്തിക്കാൻ അവന് അത്ര പ്രയാസം തോന്നുകയില്ല. അത് നിരന്തരമായി ആ തെറ്റുകൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും. അത് ആദ്യം അവൻ തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷയാണ്. ഒരു നിസ്കാരം ഉപേക്ഷിക്കുന്ന സമയത്ത് രണ്ട് നിലക്ക് അവൻ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം എന്തുകൊണ്ട് നീ നിസ്കരിച്ചില്ല എന്നൊരു ചോദ്യം അവനോട് വരും. സമയം കഴിഞ്ഞതിന് ശേഷം അത് പിന്നീട് കലാ വീട്ടിയാൽ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന ആ ചോദ്യം അവിടെ അവസാനിക്കും. രണ്ടാമതൊരു ചോദ്യം, എന്തുകൊണ്ട് അതിന്റെ കൃത്യനിഷ്ഠ നീ പാലിച്ചില്ല എന്ന്. ആ കൃത്യനിഷ്ഠ എന്തുകൊണ്ട് നീ പാലിച്ചില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അവന് സാധ്യമല്ല. അത് പിന്നീട് നികത്താൻ കഴിയാത്ത തെറ്റായതുകൊണ്ട് അവൻ തൗബ ചെയ്യേണ്ടി വരുന്നത് അവിടെയാണ്. നിസ്കാരം ഉപേക്ഷിച്ചത് കലാ വിട്ടിയാൽ പിന്നെന്തിനാ തൗബ? പിന്നെ തൗബ വേണ്ടതില്ലല്ലോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയാണത്. ആ കൃത്യനിഷ്ഠ എന്തുകൊണ്ട് നീ പാലിച്ചില്ല എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടി വന്നത് ആ വിഷയത്തെ തൊട്ട്. ഇങ്ങനെ ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ പേരിൽ ദുനിയാവിൽ വരുന്ന ഒന്നാമത്തെ ശിക്ഷയാണ് പിന്നീട് ആ തെറ്റ് ആവർത്തിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നത്. നിരന്തരമായി ആ തെറ്റുകൾ അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് വലിയ മുസീബത്താണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പെട്ടെന്ന് കാലിൽ മുറിവേറ്റു, അല്ലെങ്കിൽ കയ്യിൽ മുറിവേറ്റു, അല്ലെങ്കിൽ എന്തെങ്കിലും വുദു പൂർത്തിയാക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം അവന് വന്നു എങ്കിൽ എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത് എന്ന സമയത്ത് അവൻ പഠിച്ചിരിക്കണം.
ഞാൻ നിരന്തരമായി മൂത്രം ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അല്ലെങ്കിൽ മൂത്രത്തിന് പൈപ്പിട്ടിരിക്കുകയാണോ, എനിക്ക് നിസ്കരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയരുത്. അങ്ങനത്തെ അവനെങ്ങനെ നിസ്കരിക്കണം എന്നവൻ പഠിച്ചിരിക്കേണ്ടതാണ്. അത് അവന് നിർബന്ധമാണ്, അത് പഠിക്കല്ല അവന് നിർബന്ധമാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾ ഹജ്ജിനെ കുറിച്ച് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഉംറയ്ക്ക് പോകുന്ന ആളുകൾ ആദ്യമായിട്ട് ഉംറയെ കുറിച്ച് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നതിനെ കുറിച്ച് ആവശ്യമായ സമ്പത്ത് ശേഖരിക്കുന്നതിന്റെ പുറമെ അതിനേക്കാൾ നിർബന്ധമായിട്ടുള്ളത് അത് കുറ്റമറ്റതായി തീരാൻ ആവശ്യമായ അറിവ് അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. സമൂഹത്തിൽ ഇന്ന് ആരും അത് പറയാൻ തയ്യാറല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തയ്യാറല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാകുമല്ലോ, അവരൊക്കെ ഹജ്ജും ഉംറയും ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ കണ്ട് നമുക്ക് ചെയ്യാം എന്ന് കരുതി ഒരാൾ ഹജ്ജിന് പോകാൻ പാടില്ല. അത് അവൻ പഠിച്ചിരിക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാറുണ്ട്. 5 വയസ്സായ 6 വയസ്സായ കുട്ടികളെയൊക്കെ പള്ളിയിൽ കൊണ്ടുവരാറുണ്ട്. സത്യത്തിൽ അങ്ങനത്തെ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. വകതിരിവെത്താത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. പള്ളിയുടെ ബഹുമാനാദരവുകൾ അറിയാത്ത, അത് മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. അത് തെറ്റാണ്. പള്ളികളുടെ ഹുറുമത്ത് പാലിക്കാതെ ഛർദ്ദിക്കുകയും പള്ളിയിൽ മുത്രൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളെ ഒരു കാരണവശാലും കൊണ്ടുവരാൻ പാടുള്ളതല്ല. രക്ഷിതാക്കൾ അതിന് കുറ്റക്കാരാണ്. ചില ആളുകൾ പെരുന്നാൾ ദിവസത്തിലൊക്കെ ചെറിയ ചെറിയ മക്കളെയും കൈ പിടിച്ച് പള്ളിയിൽ കൊണ്ടുവരാറുണ്ട്. വിവരമില്ലാത്തത് കൊണ്ടാണ് അത് പാടില്ല. വകതിരിവില്ലാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. അവർക്ക് പള്ളിയുടെ ഹുറുമത്ത് പാലിക്കാൻ അറിയില്ല. കുട്ടികളോട് കണിശമായ ഭാഷയിൽ ഒരു കാര്യവും പറയാനും പാടില്ല. ചെറിയ കുട്ടികളെ പള്ളിയിൽ വന്നിട്ട് അവരെ ശിക്ഷിക്കാൻ പറ്റുമോ, അവരെ ചീത്ത പറയാൻ പറ്റുമോ? പറ്റില്ല. 10 വയസ്സിന്റെ താഴെയുള്ള ഒരു കുട്ടിയെയും ഒരു നിലക്കും ശിക്ഷിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? എല്ലാ വിഷയത്തിലും മാതൃകയാണല്ലോ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ. 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെയും ഒരു കാര്യത്തിനും ശിക്ഷിക്കാൻ പാടില്ല. അത് മാതാപിതാക്കൾക്ക് പാടില്ല, രക്ഷിതാക്കൾക്ക് പാടില്ല, ഉസ്താദുമാർക്ക് പാടില്ല, ആർക്കും പാടില്ല. 10 വയസ്സെത്തിയതായ കുട്ടികൾക്ക് ആ കുട്ടികളോട് യോജിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷയെ സ്വീകരിക്കാൻ പാടുള്ളൂ. അതെല്ലാം നാം വളരെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ കുട്ടികൾക്ക് നാം ഉണ്ടാക്കി കൊടുക്കരുത്. ഇന്നൊക്കെ നമ്മുടെ പള്ളികളിൽ കാർപ്പറ്റും മറ്റും വിരിച്ച് പെട്ടെന്ന് വൃത്തിയാക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള സംവിധാനങ്ങളായതുകൊണ്ട് പള്ളികളിലൊക്കെ കുട്ടികൾ വന്നുകൊണ്ട് വൃത്തികേടാക്കിയാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉത്തരവാദിപ്പെട്ട ആളുകൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഈ കുട്ടികൾ അങ്ങനെ വന്നാൽ കാണാം, അപ്പുറവും ഇപ്പുറവും ഉള്ള ആളുകളൊക്കെ നിസ്കരിക്കുന്നത് കണ്ടിങ്ങനെ നിസ്കരിക്കും. അവർ സുജൂദിക്ക് പോകും, സുജൂദിക്ക് പോകും, റുക്കൂഇക്ക് പോകും, റുക്കൂഇക്ക് പോകും, തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കും. ആട്ടിക്കുട്ടികളുടെ നിസ്കാരം ശരിയാകുമോ ശരിയാവുകയില്ല എന്നതുപോലെ തന്നെയാണ് ആ കുട്ടികളുടെ പ്രവൃത്തി പോലെയാണ് ഹജ്ജിന് പോകുന്ന ആളുകൾ വിവരമില്ലാതെ ലക്ഷക്കണക്കിനായ ആളുകൾ ഇങ്ങനെ തവാഫും സഹിയും ഒക്കെ ചെയ്യുന്നത് കണ്ടിങ്ങനെ ചെയ്യുക, അതിനെക്കുറിച്ച് ശരിയായ വിവരമില്ലാതെ. സഹോദരിമാരെ, നാം ഓർക്കണം, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഏതേറ്റം സഹോദരിമാർ സുന്നത്തായ ഹജ്ജിനും സുന്നത്തായ ഉംറക്കും മറ്റു സിയാറത്തിനും ഒക്കെ ഏതേറ്റം ഇങ്ങനെ പോകുന്ന ഒരു കാലമാണ്. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പുകളും സംഘങ്ങളും ട്രാവൽസുകാരും അതിന് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ എന്നെ പോലുള്ള ആളുകളും അതിന് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്.
പറയാതിരിക്കാൻ പറ്റില്ല. അതേസമയത്ത് ഒരു വീട് വിട്ടൊരു പെണ്ണ് പുറത്തിറങ്ങാൻ, ഒരു സ്ത്രീ തന്റെ മഹല്ല് വിട്ട് പുറത്തു പോകാൻ, അത് വളരെ സമീപത്തേക്ക് തന്നെയാണെങ്കിലും, തന്റെ വീട് വിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്കോ ഭർത്താവിന്റെ വീട് വിട്ട് തന്റെ വീട്ടിലേക്കോ ആണെങ്കിലും, അതല്ലെങ്കിൽ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ മഹാന്മാരുടെ മക്ബറയിലേക്ക് സിയാറത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, ഷെയ്ഖിന്റെ പള്ളിയിലേക്കോ അതല്ലെങ്കിൽ മടവൂരിലേക്കോ ഏറുവാടിയിലേക്കോ മുത്തുപ്പട്ടയിലേക്കോ മമ്പുറത്തേക്കോ വേണ്ട, ലോകത്തിന്റെ ഗുരുവാകുന്ന ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദ്റത്തിലേക്ക് തന്നെ ആണെങ്കിലും, അല്ല സുന്നത്തായ അജ്ജിനാണെങ്കിലും സുന്നത്ത് ഉംറത്തിക്കാണെങ്കിലും, തന്റെ കൂടെ തൊട്ടാൽ ഉതുമറിയാത്ത ഒരു മഹറമായ പുരുഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ തന്റെ ഭർത്താവ് കൂടെ ഇല്ലാതെയോ ഒരു പെണ്ണ് യാത്ര പോകുന്ന കടുത്ത ഹറാമാണ്, പാടില്ലാത്തതാണ്, ഒരിക്കലും പാടില്ല. അതിന് ആരാധനയുടെ പരിവേഷം നൽകാൻ പാടുള്ളതല്ല. ആരാധനയാണെന്ന് കരുതി, ഇബാദത്താണെന്ന് കരുതി, ഒരു മഹറമായ പുരുഷൻ, തൊട്ടാൽ ഉതുമറിയാത്ത പുരുഷൻ തന്റെ കൂടെ ഇല്ലാതെ അല്ലെങ്കിൽ തന്റെ ഭർത്താവ് കൂടെ ഇല്ലാതെ ഇതുപോലത്തെ ഒരു കാര്യത്തിനും പെണ്ണുങ്ങൾ പുറത്തു പോവാൻ പാടുള്ളതല്ല. നിർബന്ധമായ ഹജ്ജിനോ നിർബന്ധമായ ഉംറക്കോ ആണെങ്കിൽ ധാരാളം വിശ്വസിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ പോകാവുന്നതാണ്, പക്ഷേ അത് നിർബന്ധത്തിന് വേണ്ടി മാത്രമേ പോകാൻ പാടുള്ളൂ. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ തഫ്ഹീലും മുഹമ്മദുർ റംലി തങ്ങൾ തന്റെ നിഹായയിലും ഒക്കെ പറയുന്നത് കാണാം. മക്കത്തുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് മക്കത്തുള്ള പെണ്ണാണ്, ഹറമിലുള്ള പെണ്ണാണ്, ആ ഹറമിലുള്ള പെണ്ണ് മക്കിയായ ഒരു പെണ്ണാണ്. സുന്നത്തായ ഉംറ ചെയ്യാൻ വേണ്ടി ആയിഷ പള്ളിയിലേക്ക് തൻഈമിലേക്ക് പോകാൻ പാടുണ്ടോ, മറ്റു പെണ്ണുങ്ങളോട് കൂടെ പോകാൻ പാടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഫിഖീന്റെ കിതാബിൽ വ്യക്തമായി പറയുന്നു അത് പാടില്ലാത്തതാണ്. ഒന്നുകിൽ തന്റെ കൂടെ തൊട്ടാൽ ഉതുമിയാത്ത പുരുഷൻ വേണം, അതല്ലെങ്കിൽ തന്റെ ഭർത്താവ് കൂടെ വേണം. പക്ഷേ ഇന്ന് അതൊക്കെ വലിയ ഇബാദത്തോടെ വലിയ സംഭവമായിട്ട് സ്ത്രീകൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. പരിശുദ്ധ മക്കയിലും ഹറമിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക, കണ്ടമാനം ഉംറ ചെയ്തോളൂ, ഉംറ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പ്രചോദനം നൽകുന്നു, സ്ത്രീകൾ ഇങ്ങനെ ഉംറക്ക് പോകുന്നു. എന്താണത് സംഭവിച്ചത്? അതിനെക്കുറിച്ച് വ്യക്തമായ വിവരം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരിമാരോട് ഞാൻ ഓർപ്പെടുത്തുന്നു, നാം ഏതൊരു വിഷയവുമായിട്ടാണോ ബന്ധപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ള അറിവ് പഠിച്ചിരിക്കണം. സ്ത്രീകളും പഠിച്ചിരിക്കണം, പുരുഷന്മാരും പഠിച്ചിരിക്കണം. എല്ലാ പരിപാടിയും നമുക്ക് നിർത്തിവെക്കാൻ പറ്റും, പക്ഷേ പെണ്ണുകെട്ടൽ നിർത്തിവെക്കാൻ പറ്റുമോ? നമ്മളൊക്കെ പെണ്ണ് കെട്ടുന്നവരാണ്. 124,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടവരൊക്കെ കല്യാണം കഴിച്ചവരാണ്. ഒരു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ കല്യാണം കഴിച്ചിട്ടെങ്കിൽ അടുത്ത വരവിൽ കല്യാണം കഴിച്ചു പോകുന്നതാണ്. അത്രയും വലിയ സുന്നത്താണ് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പുരുഷൻ കല്യാണം കഴിക്കുന്ന സമയത്ത് താൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവിടെ സ്വീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്ത്രീ ഒരു ഭാര്യയോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? തന്റെ ഭാര്യയെ തനിക്ക് ലഭിക്കേണ്ടത് എന്തൊക്കെയാണ്? അത്തരം കാര്യങ്ങളെ കുറിച്ച് പുരുഷൻ പഠിച്ചിരിക്കൽ അവന് നിർബന്ധമാണ്. അത് പഠിക്കണം. ഒരു പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഡിഗ്രി ഉണ്ടോ, കോഴ്സുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടോ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന്റെ പുറമേ ആ പെൺകുട്ടി ഒരു ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള കടപ്പാടുകൾ എന്തൊക്കെയാ, എന്തൊക്കെ തന്റെ ഭർത്താവിന് താൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, എന്തെല്ലാം തന്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ടതുണ്ട്, ഒരു നല്ല ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കാൻ എന്തെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്, അത്തരം കാര്യങ്ങൾ ആ കുട്ടി പഠിക്കലും കുട്ടിയെ പഠിപ്പിക്കൽ രക്ഷിതാക്കൾക്കും നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നും ഇന്ന് ആരും ചിന്തിക്കുന്നില്ല, അങ്ങനെ ആരും പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല, ആരും അത് പറയുന്നില്ല.
അരാബിന് ഇത് സമൂഹത്തോട് പറയുക, ഒരാൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ കച്ചവടത്തെ കുറിച്ച് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമില്ല. അതേ സമയത്ത് താൻ ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ പിന്നെ കച്ചവടത്തെ കുറിച്ച് പഠിക്കൽ അവന് നിർബന്ധമായി തീർന്നു. എങ്ങനെ കച്ചവടം ചെയ്യണം? അത് കുറ്റമറ്റതായി തീരാൻ, ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട കച്ചവടമായി തീരാൻ, അള്ളാഹുവും അവന്റെ റസൂലും വിലക്കിയിട്ടുള്ള കച്ചവടങ്ങളിൽ അത് പെടാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പഠിക്കല്ലാ സമയത്ത് അവന് നിർബന്ധമാണ്. അത് പഠിക്കാതെ അവൻ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തു, എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു, അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നതാണ്, ഇളവ് നൽകപ്പെടുന്നതല്ല. വർത്തമാന കാലത്ത് ഏറ്റവും വലിയ കച്ചവടമാണ് റിയൽ എസ്റ്റേറ്റ്. 10, 20, 25, 30, 50 ലക്ഷം വിലപിടിപ്പുള്ള ഭൂമി കച്ചവടം ചെയ്ത് ഉറപ്പിച്ചു. 1000 or 10,000 അഡ്വൻസ് കൊടുത്തു. ആ ഭൂമി അവൻ മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. 1 lakh, 2 lakh, 3 lakh, 5 lakh ലാഭത്തിന് വേണ്ടി വിൽക്കുകയാണ്. അവനതിന് ആകെ മുടക്കിയ സ്വത്ത് പണം കേവലം 5,000 or 10,000 കൊടുത്ത അഡ്വൻസ് മാത്രമാണ്. ഇങ്ങനെ ഒരു കച്ചവടം ചെയ്താൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? ആ കച്ചവടം ഹറാമായ കച്ചവടമാണ്. താൻ ഒരു ഭൂമി കച്ചവടം നടത്തുമ്പോ ആ ഭൂമി അവൻ മറ്റൊരാൾക്ക് വിൽക്കണമെങ്കിൽ ആദ്യം അവൻ വാങ്ങിയ ആളിൽ നിന്ന് ഏറ്റെടുത്തിരിക്കണം, അത് കൈപ്പറ്റിയിരിക്കണം. അത് കൈപ്പറ്റാൻ ഭൂമിക്ക് കൈപ്പറ്റേണ്ടത് എങ്ങനെയാണ്, ഒരു ഭൂമി എങ്ങനെയാണ് കൈപ്പറ്റുക എന്ന് ഫിഖിന്റെ കിതാബിൽ മസലകളുണ്ട്. അത് പഠിച്ചു മനസ്സിലാക്കിയിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ, മറ്റൊരാൾക്ക് മറച്ചു വെക്കാൻ പറ്റൂ. ഇന്നങ്ങനെയുള്ള എന്നെ പോലത്തെ ആളുകൾ കേവലം 5,000 or 10,000 രൂപ അഡ്വൻസ് കൊടുത്ത് പിന്നെ ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള പോലും മറ്റൊരാൾക്ക് മറച്ചു വെക്കുകയാണ്. ആ ലാഭം കൊണ്ട് നമ്മൾ ഇങ്ങനെ കച്ചവടവും ബിസിനസ്സും മറ്റു കാര്യങ്ങളും നടത്തുകയാണ്. തീർച്ചയായിട്ടും ഇസ്ലാം അതിന് പറയുന്ന പേര് ഹറാമായ കച്ചവടം, ഹറാമിന്റെ മതം എന്നാണ്. മാനവത്വമിനൽ ഹറാമി ഫന്നാർ ഔലാബിഹി. അത്തരം പണവുമായിട്ട് ഒരാൾ ആഹാരം കഴിക്കുകയോ തന്റെ മക്കളെ പോറ്റുകയോ ചെയ്താൽ അത് നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ആദരവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നങ്ങനെ ഒരു കച്ചവടത്തെ കുറിച്ച് പഠിക്കുന്നതാര്, അങ്ങനെ ചിന്തിക്കുന്നതാര്, പഠിക്കണമെന്ന് പറയുന്നതാര്? അതുകൊണ്ട് ഞാൻ ഉറപ്പെടുത്തുന്നു, കച്ചവടക്കാർ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരിക്കണം. റിയൽ എസ്റ്റേറ്റ് നടത്തുമ്പോൾ അത് സഹിയാവാൻ ആവശ്യമായ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ ഓർക്കുകയാണ്, വളരാത്ത സങ്കടമല്ലേ? സുന്നത്തിയമായത്തിന്റെ പണ്ഡിതന്മാരും സുന്നത്തിയമായത്തിന്റെ സദാത്തുക്കളും ആലിമീങ്ങളും നേതാക്കന്മാരുമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന കച്ചവടം വളരെ ബഹുമാനത്തോടു കൂടിയാണ് ആലിമീങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കപ്പെടുന്നത്. തബറുക്കിന് വേണ്ടിയാണ് മഹാന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കപ്പെടുന്നത്. ആലിമീങ്ങൾ അറിയില്ല, ആ സദാത്തുക്കൾ അറിയില്ല, മഹാന്മാരറിയില്ല. അത്തരം കച്ചവടങ്ങളിൽ പിൽക്കാലത്ത് കച്ചവടത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ബിസിനസിന്റെ ട്രിക്കിന് വേണ്ടിയിട്ട് നല്ല പുരുഷന്മാർ പുരുഷന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി ആ പുരുഷന് ഷോപ്പിന്റെ മുമ്പിൽ നല്ല പാന്റും ഷർട്ടും ഒക്കെ ധരിപ്പിച്ചുകൊണ്ട് പ്രതിഷ്ഠിപ്പിക്കപ്പെടുകയാ. സ്ത്രീകളുടെ രൂപമുണ്ടാക്കി ആ സ്ത്രീകൾക്ക് നല്ല ചുരിദാറും അതിന്റെ ടോപ്പും ധരിപ്പിച്ച്, അല്ലെങ്കിൽ സാരിയും അതിന്റെ ബ്ലൗസും ധരിപ്പിച്ച് അവിടെ കുതകുംഭങ്ങളൊക്കെ കാണിച്ച്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കച്ചവടങ്ങളിൽ പീടികിടത്തിണകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കടുത്ത ഹറാമല്ലേ അത്? കബീറത്തല്ലേ അത്? വൻദോഷമല്ലേ അത്? പൊറുക്കപ്പെടാത്ത പാപങ്ങളല്ലേ അത്? അത്തരം പാപങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ ഈ സമൂഹത്തിൽ ആളില്ല. ഇന്നിതാ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ സുന്നത്തിയമായത്തിന്റെ സജീവമായ പ്രവർത്തകർ വരെ ഞാൻ വിമർശിച്ചുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഞാനും കൂടി ഇത് പറയാൻ, ഞാൻ ആരായത് പറയുന്നത്, എല്ലാവരുടെ കയ്യിലും 24 മണിക്കൂറും മൊബൈലും, മൊബൈലുകളിൽ കൂടി എന്തെല്ലാം സംവിധാനങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയകാലത്തൊക്കെ നമ്മുടെ കുട്ടികൾ പ്രായമെത്തിയിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തന്റെ വീട്ടിലെത്തിയാൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും സമാധാനമാണ്. അല്ലോ, മകൾ വീട്ടിലെത്തിയല്ലോ, കടപ്പുറത്തും അതുപോലെ തന്നെ ക്ലബുകളിലും ഒക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് അനാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ തൊട്ട് എന്റെ മകൻ എന്റെ വീട്ടിലെത്തിയല്ലോ എന്ന സമാധാനത്തോടുകൂടി ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കിടന്നുറങ്ങാൻ പറ്റുമായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ട രക്ഷിതാവേ, നിനക്കറിയുമോ നിന്റെ മകനും
നിന്റെ മകൾ അവരുടെ റൂമിലാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് അവർ നിന്ന് സുരക്ഷിതരല്ല, അവർ വീട്ടിലെത്തി എന്ന് മനസ്സിലാക്കി എനിക്ക് സമാധി അനുസരിച്ചിരുന്നുകൂടാ. നീ അവരുടെ റൂമുകളൊക്കെ സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മൊബൈലുകളും അല്ല കമ്പ്യൂട്ടറുകളും നെറ്റ് വർക്കിന്റെ കണക്ഷനുകളുമൊക്കെ അവർ നിരന്തരമായി അംഗഖലയുള്ള എന്തെല്ലാം തോന്നിവാസങ്ങളും ബ്ലൂ ഫിലിമുകളും വേണ്ടാത്ത കാര്യത്തെ കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നെറ്റുകളിൽ കൂടി എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം കുറ്റങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം ദുഷ്പ്രവർത്തനങ്ങളാണ് മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ എത്തിയെന്നതിന്റെ പേരിൽ ഒരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇനി സമാധാനത്തോടെ കിടന്നുറങ്ങാൻ വകുപ്പില്ല. എന്നെ പോലെ ഏതോ ചില ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ വിചാരിക്കും മക്കളൊക്കെ പഠിക്കുകയാ, അവര് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാ, അവരെന്തോ ആവശ്യമായ കാര്യങ്ങൾ പഠിക്കുകയായിരിക്കും, പകർത്തുകയായിരിക്കും. സഹോദരന്മാരെ, ഞാനും നേരത്തെ അങ്ങനെയാ മനസ്സിലാക്കിയത്, പക്ഷേ തെറ്റുപറ്റിപ്പോയി. ഇന്ന് ആ മക്കൾ ഒരു പക്ഷേ റൂമിനകത്തിരുന്നു കൊണ്ടിട്ട് ഏതെങ്കിലും നീലചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും വേണ്ടാവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമാധാനിക്കാൻ നമുക്ക് വകുപ്പില്ലാതെയായിരിക്കുന്നു. ഞാൻ മനസ്സിൽ ഇങ്ങനെയൊക്കെ പഠിക്കാനും ഉയരാനും നേടാനും ഒക്കെ നമുക്ക് അറിയാഞ്ഞിട്ടും നമുക്ക് സാധിച്ചിട്ടും പക്ഷേ ആവശ്യമായ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറല്ല. നാം ബന്ധപ്പെടുന്ന കാര്യത്തെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. പറഞ്ഞു വന്നത്, ഓരോ മുസ്ലിമായ സ്ത്രീയും പുരുഷനും താൻ ഏതൊരു മേഖലയിലാണോ ഇറങ്ങുന്നത്, ഏതൊരു കാര്യവുമായിട്ടാണോ ബന്ധപ്പെടുന്നത്, ഏതൊരു വിഷയമാണോ അവന്റെ മുൻപിലുള്ളത്, അതിനെ കുറിച്ച് പഠിച്ചിരിക്കൽ മുസ്ലിമായ സ്ത്രീകൾക്ക് നിർബന്ധമാ, മുസ്ലിമായ പുരുഷന്മാർക്ക് നിർബന്ധമാ. പഠിച്ചില്ലെങ്കിൽ അവൻ അതിന്റെ പേരിൽ കുറ്റക്കാരനാ. പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്കറിയുമോ നിർബന്ധമായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ, നിർബന്ധമായ നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ, നിർബന്ധമായ മറ്റു ആരാധനകൾ നിർവഹിക്കുന്നതിനേക്കാൾ, നിർബന്ധമായ ഇൽമ് പഠിക്കുന്നതിന് പുണ്യമുള്ളതാ, അതിന് പ്രതിഫലമുള്ളതാ, അതിന് അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കുന്നതാ. സുന്നത്തായ ആരാധനകൾ ചെയ്യുന്നതിനേക്കാൾ, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ, സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ, സുന്നത്തായ ഇൽമ് പഠിക്കുന്നതിന് പുണ്യമുള്ളതാ, അതിന് പ്രതിഫലം കിട്ടുന്നതാ. അതുകൊണ്ട് ഇൽമ് പഠിക്കുന്നതിനോളം, ഇൽമ് കേൾക്കുന്നതിനോളം, ഇൽമ് പഠിപ്പിക്കുന്നതിനോളം, ഇൽമുമായി ബന്ധപ്പെടുന്നതിനോളം, ഇൽമുമായി ജോലിയാകുന്നതിനോളം ഷറഫാക്കപ്പെട്ട ഫദറുള്ള പോരിശയുള്ള ഒരു കാര്യം അള്ളാഹു തആലക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ത്വാഅത്തുകളിൽ മറ്റൊന്നില്ല സഹോദര, മറ്റൊന്നില്ല പെങ്ങളെ, അത്ര പുണ്യമുള്ള ഒരു കാര്യം വേറെയില്ല. ഇതുകൊണ്ടല്ലേ കാലപ്പഴക്കമുള്ള നമ്മുടെ പള്ളി ദറസ് നടന്നുകൊണ്ടിരിക്കുകയാ. ഓരോ വർഷവും അത് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാ, അത് ശുഷ്കിച്ചു കൊണ്ടിരിക്കുകയാ, ഇൽമിന്റെ വിളക്കുമാടങ്ങൾ കെട്ടുകൊണ്ടിരിക്കുകയാ, അത് പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാ, അത് പതിച്ചുകൊണ്ടിരിക്കുകയാ. അതേസമയത്ത് എല്ലാ രംഗത്തും നമ്മൾ മുൻപന്തിയില്ല, എല്ലാ രംഗത്തും നമ്മൾ ഇന്ന് മുൻപന്തിയില്ല. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപടി മുന്നില്ല, സാമ്പത്തിക രംഗത്ത് നമ്മൾ ഒരുപടി മുന്നില്ല, എല്ലാ കാര്യത്തിനും മുമ്പില്ല. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് താൻ ഓരോരുത്തരും ബന്ധപ്പെടുന്ന കാര്യം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലും അനുവദിച്ച കുറ്റമറ്റ രൂപത്തിലായി തീരാൻ ആവശ്യമായ അറിവുകൾ പഠിക്കുന്നതിനോ, അത് പഠിപ്പിക്കുന്നതിനോ, അത് കേൾക്കുന്നതിനോ, അത് ചിന്തിക്കുന്നതിനോ, ആ വഴിയിലേക്ക് പോകുന്നതിനോ നാം ഇന്ന് വളരെ പുറകില. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇതുകൊണ്ടാണ് സ്വാദിഖുൽ മസ്തൂക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പഠിപ്പിച്ചു, ആഖിറു സമാൻ അലാമത്തുകളിൽ ഇൽമു ഉയർത്തപ്പെട്ടു പോവുകയാ, ഇൽമു അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ, ഇൽമു തകർന്നു കൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ മഹാനരായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണമല്ലോ. ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ആ മുസ്ലിമായ സ്ത്രീയും പുരുഷനും വളരെ വ്യക്തമായി പഠിച്ചിരിക്കേണ്ട വ്യക്തിത്വമാ മഹാനരായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരാ, ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? അല്ലാഹു ഉണ്ടെന്ന് ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? സ്വർഗമുണ്ടെന്ന് ആരാ പഠിപ്പിച്ചു തന്നത്? നരകമുണ്ടെന്ന് ആരാ പഠിപ്പിച്ചു തന്നത്? നിസ്കരിക്കണമെന്നാരാ പഠിപ്പിച്ചു തന്നത്? നോമ്പെടുക്കണമെന്നാരാ പഠിപ്പിച്ചു തന്നത്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നാരാ പഠിപ്പിച്ചു തന്നത്? ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളും ഇസ്ലാമിന്റെ ആചാരങ്ങളും എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വാദിഖുൽ മസ്ദൂഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ. നിങ്ങളൊരു കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന്റെ മുമ്പ്, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു കുട്ടി നമ്മൾ പിറന്നാൽ, ഒരു കുട്ടി കുഞ്ഞ് നമുക്ക് പിറന്നാൽ, ആ കുഞ്ഞിന് ആദ്യം ആ കുഞ്ഞിന്റെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം ഒരു കുഞ്ഞിന് ആഹാരത്തിന്റെ ഭാഗമെന്നോണം കുഞ്ഞിന് മധുരം കൊടുക്കാറുണ്ട്. ഏതൊരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ടാലും ഈ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് മുസ്ലിമായി തീരാൻ, ഈ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് നമ്മുടെ കുഞ്ഞായി തീരാൻ, ഇത് നമ്മുടേത് മാത്രമായി തീരാൻ ചില കാര്യങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. സ്വാദിഖുൽ മസ്ദൂഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു വീട്ടിൽ ഇരിക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, രണ്ടുപേരും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ്, അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ വീട്ടില് ഞങ്ങൾ മുത്തുനബിയോട് ഒന്നിച്ചിരിക്കുകയാണ്. വാതിലടച്ചൊന്നിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരാള് പുറത്തു വന്ന് കതകിനെ മുട്ടി, കതകിനെ മുട്ടിയിട്ട് അസ്സലാമു അലൈക്കും യാ മഅ്ശറൽ മുസ്ലിമീൻ, അദ്ഖുലു അലൈക്കും നിങ്ങളിലേക്ക് ഞാൻ കടന്നു വരട്ടെയോ, മുസ്ലിം സമൂഹമേ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കടന്നു വരികയാണ്, മുട്ടി വിളിക്കുകയാണ്. മുത്തുനബി ചോദിച്ചു, സ്വഹാബ ആ വരുന്നത് ആരാണെന്നറിയുമോ, ആ വരുന്നത് ആരാണെന്നറിയുമോ? സ്വഹാബത്തിന്റെ മറുപടി, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുക്കും അവന്റെ റസൂലിനും അറിയാം. സർവ കാര്യങ്ങളും സ്വഹാബത്ത് മുത്തുനബിയോട് ചേർത്തിയിട്ടേ പറയലുള്ളൂ. മുത്തുനബിക്ക് അറിയുന്നത് അല്ലാഹുവിന്റെ അറിവാണ്, അല്ലാഹു തആലായാലും അല്ലാഹു അഅലം എന്ന്. ഞമ്മള് പറയും പോലെ സ്വഹാബത്ത് പറഞ്ഞതറിയില്ല, സ്വഹാബത്ത് സർവ കാര്യത്തിൽ മുത്തുനബിയോട് ചേർത്തിയിട്ടേ പറയലുള്ളൂ, അല്ലാഹു വ റസൂലുഹു അഅലം. ഇതുകൊണ്ടാണ് നിങ്ങളിൽ ഒരാളുടെ ചെരുപ്പിന്റെ വാററ്റി പോയാൽ, ചെരുപ്പിന്റെ വാററ്റി പോയാൽ നിങ്ങൾ അത് നേരെയാവാൻ അല്ലാഹുവിനോട് ചോദിച്ചോളൂ. നിങ്ങളുടെ സർവ പ്രശ്നങ്ങളും പടച്ച റബ്ബിനോട് ചോദിച്ചോളൂ. നിങ്ങളെ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം അല്ലാഹുവിനോട് ചോദിച്ചോളൂ എന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലാഹുവിനോട് ചോദിച്ചതറിയുമോ? ചോദിച്ചത് മുഴുവനും മുത്തുനബിയോടാണ്. പ്രശ്നങ്ങൾ മുഴുവനും അവർ പറഞ്ഞത് മുത്തുനബിയോടാണ്. കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ബന്ധപ്പെട്ടത് മുത്തുനബിയോടാണ്. കാരണം അല്ലാഹുവിനോട് ചോദിക്കലാണ് മുത്തുനബിയോട് ചോദിക്കൽ, അല്ലാഹുവിനോട് ആവശ്യപ്പെടലാണ് മുത്തുനബിയോട് ആവശ്യപ്പെടൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവെള്ളയിൽ കൈവച്ചുകൊണ്ട് കരാറ് ചെയ്യുന്നത് അല്ലാഹുവിനോട് ചെയ്യുന്ന കരാറാണെന്ന് ഖുർആൻ പറയുന്നു. ഇന്നല്ലദീന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ, തങ്ങളോട് ബൈഅത്ത് ചെയ്യുന്നവരല്ലാഹു അല്ലാഹുവിനോടാണ് ബൈഅത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ തിരിച്ചറിയണം, മുത്തുനബിയോട് ചോദിക്കുന്നത്, മുത്തുനബിയോട് ആവശ്യപ്പെടുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹുവിനെയും ഇടയ്ക്ക് വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. സർവ കാര്യങ്ങളും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് സ്വഹാബത്ത് അല്ലാഹുവിനോട് ചോദിച്ചിരുന്നത്. ഇരിക്കട്ടെ, അതെന്റെ വിഷയമല്ല.
ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. സ്വഹാബ ആ വന്നതാരാന്നറിയുമോ? ഇബിലീസാൻ, ഇബിലീസ് വന്നതാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിന് വന്നതാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, തങ്ങളെ ഞാൻ അവനെ കൊന്നോട്ടെ, അവനെ കൊണ്ടല്ലേ മുത്തനബിന്റെ ഉമ്മത്ത് പൊറുതി മുട്ടിയത്, മനുഷ്യകുലത്തിന്റെ ശത്രുവല്ലേ, ഞാൻ അവനെ കൊന്നോട്ടെ. വേണ്ട ഉമർ ദീർഘായുസ് കൊടുത്ത വ്യക്തിയാണ് അവൻ, അനങ്ങല്ല. ഞങ്ങൾ ഇബിലീസിന് വാതില് തുറന്നു കൊടുത്തു. തുറന്നു കൊടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട മുആദിബ്നു ജബല് തങ്ങൾ പറയുന്നു, ഒരു കിളവനാണ് വന്നത്, അവന്റെ താടിയിൽ ആറേഴ് രോമങ്ങളുണ്ട്, അതാ ഒട്ട കുതിരയുടെ കഴുത്തിലുള്ള രോമം പോലുള്ള ഏഴ് രോമങ്ങളാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അവന്റെ കണ്ണ് വെലങ്ങനെയല്ല, നീളത്തിലാണ് കീറിയത്. അവന്റെ തേറ്റ പന്നിയുടെ തേറ്റ പോലെ മുന്നിലേക്ക് ചാടിയിട്ടുണ്ട്. അവന്റെ ചുണ്ട് കാളയുടെ ചുണ്ട് പോലെയാ, അവന്റെ തല ആനയുടെ തല പോലെയാ. വളരെ വികൃതമായ രൂപത്തിലുള്ള ഒരു വ്യക്തി. ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, മുത്തനബിയോട് സലാം പറഞ്ഞു. റസൂല് മടക്കിയില്ല, അസ്സലാമു മിനല്ലാഹ്. റസൂലിനോട് ഇബിലീസുൽ അഴീൻ പറയുകയാണ്, മുഹമ്മദ് നബിയേ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം വന്നതല്ല, നിർബന്ധിച്ചെന്നെ വരുത്തിയതാണ്. അള്ളാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട ഒരു മലക്കന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞതാണ്. ഉടനടി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തു ചൊല്ലണം, മുത്തുനബിയുടെ ഉമ്മത്തുകളെ വഴിതെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നീ ഒന്ന് അറിഞ്ഞുകൊടുക്കണം. അള്ളാഹുവിന്റെ റസൂല് നിന്നോട് ചോദിക്കുന്ന സകല കാര്യങ്ങൾക്കും നീ സത്യമേ പറയാവൂ. മുത്തുനബി ചോദിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ കളവ് പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ കരിച്ച് ചാരമാക്കി അന്തരീക്ഷത്തിൽ കൂടെ പറത്തിക്കളയും. അതുകൊണ്ട് സത്യമല്ലാതെ പറയരുതേ എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിർദ്ദേശം കിട്ടിയിട്ട് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എന്നോട് ചോദിച്ചോളൂ, മുഴുവനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളെ വഴിതെറ്റിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ് വിവരിച്ചു കൊടുക്കുന്നതിന് ഇബിലീസ് വന്നപ്പോൾ, നിനക്ക് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വെറുപ്പുള്ളവൻ ആരാണ്? ലഅൻത, അത് നിങ്ങൾ തന്നെയാ. നിങ്ങളെപ്പോലെ എനിക്ക് വെറുപ്പുള്ള മറ്റൊരു വ്യക്തിത്വമില്ല. ധാരാളം കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചതിനൊക്കെ ഇബിലീസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവനും പറയാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അത് വിവരിക്കുന്നില്ല. അതിലൊരു ചോദ്യമാണ്, അല്ലാഹുവിനോട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നീ ദുആ ചെയ്തിട്ടുണ്ടോ? പടച്ച റബ്ബിനോട് വല്ലതും നീ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 കാര്യങ്ങൾ ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചപ്പോ ആ 10 കാര്യങ്ങളും പടച്ച റബ്ബ് എനിക്ക് വകവെച്ച് തന്നിട്ടുണ്ട്. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തതാ അതിനൊന്നാണ്, എന്നെ ഖിയാമത്തു നാള് വരെ എനിക്ക് ആയുസ് നൽകണമെന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചപ്പോ ഇന്നക മിനൽ മുൻദരീ ഇലൽ വഖ്തിൽ മഅ്ലൂം, അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നിനക്ക് വല്ലാത്ത ആയുസ്സാൻ, ഒരു നിശ്ചയിക്കപ്പെട്ട വഖ്ത് വരെ നിന്നെ ഞാൻ പിന്തിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു വലിയ ആയുസ്സാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതുപോലെ ഞാൻ ചോദിച്ച മറ്റൊരു കാര്യമാണ്, അല്ലാ, മനുഷ്യന് പിറക്കുന്ന മക്കളും മനുഷ്യന്റെ സമ്പത്തും അതിൽ ഒരു കാര്യമായ ഷെയറു എനിക്ക് നൽകണം റബ്ബേ. മനുഷ്യന്റെ സമ്പത്ത് അവന്റേത് മാത്രമാവരുത്, എനിക്കും അതിൽ ഷെയർ വേണം. മനുഷ്യർക്ക് പിറക്കുന്ന മക്കള് അത് അവരുടെ മക്കള് മാത്രമാവരുത്, എന്റെയും കൂടി മക്കളാവണം. ഈ രണ്ട് കാര്യം ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചപ്പോ
വശാരിക്കും ഫിൽ അംബാലി വൽ ഔലാദ്. വിശുദ്ധ ഖുർആനിലെ മനുഷ്യന്മാരെ സമ്പത്തിൽ എനിക്ക് ഷെയറുണ്ട്, മനുഷ്യന്മാരെ മക്കളിൽ എനിക്ക് ഷെയറുണ്ട്. അവരുടേത് മാത്രമല്ല, മുസ്ലിമീങ്ങളെ, ഇബ്ലീസ് അല്ലാഹുവിനോട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ഒരാള് കച്ചവടം ചെയ്യുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, അതിൽ ഹറാം കുടിക്കലരുമ്പോ, പലിശ അതിൽ കുടിക്കലരുമ്പോ, അത് അവന്റേത് മാത്രമല്ല എന്റേതും കൂടിയാണ്. മാത്രമല്ല, ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ഒരാൾ തന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോ, പള്ളിയിൽ പോയതാണ് പോയി വീട്ടിൽ കയറുമ്പോ, കടയിൽ പോയതാണ് വന്ന് വീട്ടിൽ കയറുമ്പോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് കടയിൽ കയറുമ്പോ, റൂമിലേക്ക് കയറുമ്പോ, കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയില്ലെങ്കിൽ, ബിസ്മി ചൊല്ലാതെയാണ് അവൻ വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ അവന്റെ കൂടെ ഞാനും കയറുന്നതാ. ഞാൻ എന്റെ കൂട്ടുകാരോട്, എന്റെ മക്കളോട് പറയും, അദറക്കു മുത്തുൽ മബീ, ഇന്ന് നമുക്ക് ഇവിടെ താമസിക്കാം, ഈ വീട്